നവഗ്രഹങ്ങളുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന സൂര്യൻ അതിന്റെ ദുർബലമായ രാശി ചിഹ്നമായ തുലാം രാശിയിൽ നിന്ന് സൗഹൃദ ചിഹ്നമായ വൃശ്ചികൻ രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നു. 2020 നവംബർ 16 രാവിലെ 6:40 സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് കടന്ന് 2020 ഡിസംബർ 15 വരെ ഈ ചിഹ്നത്തിൽ തുടരുകയും തുടർന്ന് ധനുരാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും. വേദജ്യോതിഷമനുസരിച്ച് സൂര്യൻ ഒരാളുടെ ആത്മാവിന്റെ പ്രതിനിധിയാണ്. ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ ശക്തമായ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ അവർക്ക് നേതൃത്വപരമായ കഴിവുകൾ, ജോലികളിലെ കാര്യക്ഷമത എന്നിവ വർദ്ധിക്കുന്നു. ഈ ഗ്രഹചലനം ഓരോ രാശിക്കാർക്കും നല്ലതും ചീത്തയുമായ വ്യത്യസ്ത ഫലങ്ങൾ നൽകും. ഓരോ രാശിക്കാർക്കും ഈ കാലയളവിൽ എന്തൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടൻ രാശി. മേടൻ രാശിക്കാരുടെ 8-ാമത്തെ ഭവനത്തിൽ സൂര്യൻ ആതിഥേയത്വം വഹിക്കും. സൂര്യന്റെ ഈ സ്ഥാനം മേടൻ രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകിയേക്കില്ല. ഈ കാലയളവിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ക്രൂരമായ ഗ്രഹമായി കണക്കാക്കപ്പെടുന്ന സൂര്യൻ സമ്പാദ്യം, കുടുംബം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 2-ാമത്തെ വീടിനെയും നേരിട്ട് അഭിമുഖീകരിക്കുന്നു. സമ്പത്തും വരുമാനവും സംബന്ധിച്ച് നിങ്ങൾക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ സമ്പാദ്യവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക. കൂടാതെ സംസാരത്തിൽ നിങ്ങൾ പരുഷ സ്വഭാവം കാണിച്ചേക്കാം. ഇത് കുടുംബാന്തരീക്ഷത്തിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. ഈ യാത്രാമാർഗം പിതാവുമായി ചില പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകും. എന്നാൽ ഈ സമയത്ത് ശാന്തതയോടും ക്ഷമയോടും കൂടെ ഇരിക്കാൻ നോക്കുക. കാരണം ഈ ഘട്ടം എളുപ്പത്തിൽ കടന്നുപോകും. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അല്പം ആശങ്ക തോന്നാം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഈ കാലയളവിൽ ഉദര സംബന്ധമായ അസുഖങ്ങളെയും കരുതിയിരിക്കുക. ഇടവൻ രാശി. ഇടവൻ രാശിക്കാരുടെ 7-ാമത്തെ ഗ്രഹത്തിൽ സൂര്യൻ സഞ്ചരിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആദ്യ ഭവനത്തെ സൂര്യൻ നേരിട്ട് വീക്ഷിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ആധികാരികത കാണിച്ചേക്കാം. ഇത് നിങ്ങളുടെ പങ്കാളിയുമായും പ്രിയപ്പെട്ടവരുമായും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് പങ്കാളിയുമായി ചില തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസവും നേരിടാം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നോ അതോ സഹപ്രവർത്തകരിൽ നിന്നോ പഴി കേൾക്കേണ്ടി വരാം. ഈ സമയത്ത് യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതുണ്ട്. ഇടവം രാശിക്കാർക്ക് പ്രതിവിധിയായി സൂര്യോദയ സമയത്ത് സൂര്യന് വെള്ളം അർപ്പിക്കുന്നത് ഗുണം ചെയ്യും. മിഥുനൻ രാശി. മത്സരങ്ങൾ, വെല്ലുവിളികൾ, ശത്രുക്കൾ എന്നിവ സൂചിപ്പിക്കുന്ന മിഥുനൻ രാശിക്കാരുടെ 6-ാമത്തെ ഭവനത്തിലേക്കാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. സൂര്യന്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് ചില നല്ല ഫലങ്ങൾ നൽകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകും. വളരെ കാലമായി നിങ്ങളെ അലട്ടുന്ന രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ സമയപരിധിക്കുള്ളിൽ നേരിടേണ്ടി വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും എളുപ്പത്തിൽ മറികടക്കാനാകും. കൂടാതെ മിഥുനം രാശിക്കാർക്ക് കൂടുതൽ മത്സര ഊർജവും ലഭിക്കും. അത് നിങ്ങളുടെ ശത്രുക്കളെ മറികടക്കാൻ സഹായിക്കും. തൊഴിൽ മാറ്റം തേടുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന മേഖലകളിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചേക്കാം. എന്തെങ്കിലും സമ്പാദ്യത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ പണം നിക്ഷേപിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് വളരെ ശുഭകരമായ സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ കാലയളവിൽ നേട്ടമുണ്ടാക്കാനാകും. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരുടെ 5-ാമത്തെ ഭവനത്തിൽ സൂര്യൻ ആതിഥേയത്വം വഹിക്കും. ഇത് നിങ്ങളുടെ സന്തതികൾ, ബുദ്ധി, സ്നേഹം, പ്രണയം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സൂര്യന്റെ ഈ സ്ഥാനം കർക്കിടകം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുക. നിങ്ങളുടെ സ്വഭാവത്തിൽ പ്രകോപനമുണ്ടാവുകയും ചെറിയ കാര്യങ്ങളിൽ ദേഷ്യപ്പെടുകയും ചെയ്യും. അത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൂര്യന്റെ ഈ സ്ഥാനം നിങ്ങളെ വികാരാധീനരാക്കും. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തമ്മിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ രാശി ചിഹ്നത്തിലെ പ്രൊഫഷണലുകൾക്ക് അവരുടെ ജോലി സ്ഥലത്ത് ചില അനാവശ്യ കാലതാമസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് ചില അനാവശ്യ സമ്മർദ്ദങ്ങൾക്കും ആശങ്കകൾക്കും കാരണമായേക്കാം. സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് ഒരു ശുഭകരമായ സമയമായിരിക്കും.
കാരണം സൂര്യന്റെ ഈ സ്ഥാനം മെച്ചപ്പെട്ട ഏകാഗ്രത നൽകി അവരെ സഹായിക്കും. പ്രതിവിധിയായി ഞായറാഴ്ചകളിൽ ചെമ്പ് ദാനം ചെയ്യാവുന്നതാണ്. ചിങ്ങം രാശി. മാതാവ് സുഖസൗകര്യങ്ങൾ, വീട്, ആഡംബരങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നാലാമത്തെ ഭവനത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കും. ചിങ്ങം രാശിക്കാർ ഈ കാലയളവിൽ അവരുടെ വീട്ടിലും കുടുംബത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീടിനായി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ചായ്വ് കാണിച്ചേക്കാം. വസ്തുവകകളുടെ വിൽപ്പന, വാങ്ങലുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നല്ലൊരു കാലയളവ് കൂടിയാണ് ഇത്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതിനുള്ള ഒരു ശുഭകാലം കൂടിയാണിത്. ഈ രാശിചിഹ്നത്തിൽപ്പെട്ട ചിലർ പുതിയ വാഹനം വാങ്ങാനും താല്പര്യപ്പെട്ടേക്കാം. എന്നിരുന്നാലും ഈ സമയത്ത് അമ്മയുടെ ആരോഗ്യം ദുർബലമായിരിക്കാം. തൊഴിൽപരമായി ഈ കാലയളവ് നല്ല ഫലങ്ങൾ നൽകും. സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള നല്ല സമയമാണിത്. ചിങ്ങം രാശിക്കാർക്ക് അവരുടെ പ്രൊഫഷണൽ രംഗത്ത് മികച്ച വിജയവും നേട്ടവും പുരോഗതിയും ലഭിക്കും. ഇത് സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കും നിങ്ങളെ നയിക്കും. അടുത്തതായി കന്നിരാശി. കന്നിരാശിക്കാരുടെ മൂന്നാമത്തെ ഭവനത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കും. ഇത് നിങ്ങളുടെ ശ്രമങ്ങൾ, വീര്യം, ധൈര്യം, സഹോദരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ നിങ്ങളിൽ ഊർജവും ധൈര്യവും ഉണ്ടാകും. നിങ്ങളുടെ ശക്തമായ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറില്ല. ചിലർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ഉയർന്ന അധികാര സ്ഥാനങ്ങൾ നേടാനും കഴിയും. ഈ കാലയളവിൽ ചില വ്യക്തികൾക്ക് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് നിരവധി അവസരങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളുടെ സഹോദരങ്ങളുമൊത്തുള്ള ബന്ധം മെച്ചപ്പെടുന്ന കാലയളവ് കൂടിയാണിത്. യാത്രകൾ വിജയിക്കുകയും നേട്ടങ്ങളും ലാഭവും കൈവരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പൂർത്തീകരണം കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. ഈ സമയപരിധിക്കുള്ളിൽ ബിസിനസ്സിൽ ഉയർച്ച കാണാനാകും. കൂടാതെ കന്നിരാശിക്കാർക്ക് ബിസിനസ്സിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ചില പുതിയ നിർദ്ദേശങ്ങളും കരാറുകളും ലഭിച്ചേക്കാം. തുലാം രാശി. സമ്പത്ത്, കുടുംബം, സംസാരം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന തുലാം രാശിക്കാരുടെ രണ്ടാമത്തെ ഗ്രഹത്തിലാണ് സൂര്യൻ സ്ഥാനം പിടിക്കുക. ജ്യോതിഷത്തിൽ സൂര്യനെ വരണ്ട ഗ്രഹമായി കണക്കാക്കുന്നതിനാൽ സൂര്യന്റെ ഈ സ്ഥാനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രയാസമുണ്ടാകും. ഇക്കാരണത്താൽ നിങ്ങളെ വേണ്ട വിധത്തിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സൂര്യൻ നിങ്ങളുടെ വിജയത്തിന്റെ പതിനൊന്നാമത്തെ ഭവനത്തെ പ്രതിനിധീകരിക്കുകയും രണ്ടാമത്തെ ഭവനത്തിൽ സംക്രമണം നടത്തുകയും ചെയ്യുന്നതിനാൽ വരുമാനത്തിന്റെ ഒഴുക്ക് നല്ലതായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ അത് നിലനിർത്തുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആരോഗ്യപരമായി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടാവുന്ന മേഖലകളാണ് കണ്ണുകളും പല്ലുകളും. അതിനാൽ ഇവ ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരുടെ തൊഴിൽ, കരിയർ എന്നിവ സൂചിപ്പിക്കുന്ന പന്ത്രണ്ടാമത്തെ ഭവനത്തിന്റെ കർത്താവായ സൂര്യൻ ഈ കാലയളവിൽ നിങ്ങളുടെ ആദ്യത്തെ ഭവനത്തിൽ സ്ഥാനം പിടിക്കും. ഈ കാലയളവിൽ വൃശ്ചികം രാശിക്കാർ കരിയർ അധിഷ്ഠിതരായിരിക്കും. ജോലിയിൽ നേട്ടങ്ങൾ കാണാനാകും. ജോലിസ്ഥലത്ത് അംഗീകാരവും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും. സൂര്യന്റെ ഈ സ്ഥാനം നിങ്ങളുടെ ശ്രദ്ധ, ഏകാഗ്രത, കാഴ്ച എന്നിവ വർദ്ധിപ്പിക്കും. ആയതിനാൽ പുതിയ എന്തെങ്കിലും ആരംഭിക്കുന്നതിനുള്ള ഒരു നല്ല കാലഘട്ടം കൂടിയാണ്. നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും അനുഭവപ്പെടും. വ്യക്തിപരമായി സൂര്യന്റെ ഈ സ്ഥാനം നിങ്ങളുടെ പെരുമാറ്റത്തെ പരുഷമാക്കിയേക്കാം. അതിനാൽ ഈ കാലയളവിൽ സമീപനത്തിൽ ശാന്തത പാലിക്കാൻ ശ്രമിക്കുക. സൂര്യന്റെ ഈ സ്ഥാനം നിങ്ങളെ അനാവശ്യ യാത്രകളിലേക്ക് നയിക്കുകയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതിനാൽ ഈ കാലയളവിൽ ഏതെങ്കിലും യാത്രകൾ നടത്തുന്നത് ഒഴിവാക്കുക. ധനുരാശി. ധനുരാശിക്കാരുടെ പന്ത്രണ്ടാമത്തെ ഭവനത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കും. അത് ചെലവുകളുടെയും വിദേശയാത്രകളുടെയും വിദേശത്ത് നിന്നുള്ള നേട്ടങ്ങളുടെയും ഭവനമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ട ചില പഴയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം. അതിനാൽ ഈ കാലയളവ് നിങ്ങൾക്കായി മാത്രം കുറച്ച് സമയം ചെലവഴിക്കുന്നതിനുള്ള ഒരു നല്ല കാലഘട്ടമാണ്. തൊഴിൽപരമായി നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചില വിഷമകരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ചില അനാവശ്യ തടസ്സങ്ങളും നേരിടാം.
അതുമൂലം അനാവശ്യ സമ്മർദ്ദം ഉണ്ടാവുകയും കരിയറിൽ നിശ്ചലത അനുഭവപ്പെടുകയും ചെയ്യാം. സാമ്പത്തിക രംഗത്ത് നിങ്ങൾ കാത്തിരുന്ന പ്രൊമോഷനോ വർധനവോ വൈകിയേക്കാം. ഈ കാലയളവിൽ ചെലവുകൾ വർദ്ധിക്കും. ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. പ്രണയത്തിനും ഇത് ഒരു നല്ല സമയമല്ല. കാരണം ബന്ധങ്ങളിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിവയറ് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടും. മകരം രാശി. വിജയവും ലാഭവും പദവിയും സൂചിപ്പിക്കുന്ന മകരം രാശിക്കാരുടെ 11-ാമത്തെ ഭവനത്തിൽ സൂര്യൻ ആതിഥേയത്വം വഹിക്കും. അതിനാൽ ഇക്കാലയളവ് വളരെ ശുഭകരമായ സമയമാകുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങൾ കൊതിച്ചിരുന്ന അപ്രതീക്ഷിത ലാഭവും വിജയവും കൈവരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് പ്രശംസയും അംഗീകാരവും ലഭിക്കും. അപ്രതീക്ഷിതമായ ചില ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസിൽ ലാഭത്തിലും വരുമാനത്തിലും ഉയർച്ച കാണും. റിയൽ എസ്റ്റേറ്റ്, സ്വത്ത്, ഭൂമി എന്നിവയിൽ പണം നിക്ഷേപിക്കാനുള്ള നല്ലൊരു സമയമാണ്. വ്യക്തിപരമായി വളരെ നല്ല സമയമായതിനാൽ പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. മാതാപിതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും. കുംഭരാശി. ഔദ്യോഗിക തൊഴിൽ മേഖലകളുടെ 10-ാമത്തെ ഭവനത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കും. കുംഭരാശിക്കാരിൽ പുതിയ ജോലികൾ തേടുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിലും നിരവധി അവസരങ്ങൾ കണ്ടേക്കാം. ജോലിസ്ഥലത്ത് ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിക്കും. നിങ്ങളുടെ നില മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ നിങ്ങൾ വലിയതും സ്വാധീനമുള്ളതുമായ ആളുകളുമായി സമ്പർക്കം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചിലപ്പോൾ സൂര്യന്റെ ഈ സ്ഥാനം നിങ്ങളുടെ മനോഭാവത്തിൽ അല്പം ആക്രമണാത്മക സൃഷ്ടിച്ചേക്കാം. ഇത് ജോലിസ്ഥലത്ത് ചില പൊരുത്തക്കേടുകൾ സൃഷ്ടിക്കും. ബിസിനസ്സുകാർക്ക് ഈ സമയപരിധിക്കുള്ളിൽ തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്ത ജോലികൾ പൂർത്തിയാക്കുന്നതിന് സഹായം ലഭിക്കും. കൂടാതെ ഈ കാലയളവിലെ യാത്രകളും വിജയകരമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പിതാവുമായുള്ള ബന്ധം മെച്ചപ്പെടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല പിന്തുണ ലഭിക്കും. മീനം രാശി. ആത്മീയത, ദീർഘയാത്രകൾ, ഉന്നത വിദ്യാഭ്യാസം, ഭാഗ്യം എന്നിവ പ്രതിനിധീകരിക്കുന്ന മീനം രാശിക്കാരുടെ 9-ാം ഭവനത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കും. ഈ സ്ഥാനത്തുള്ള സൂര്യൻ വ്യക്തിപരവും ഔദ്യോഗികവുമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പരിശ്രമവും കഠിനാധ്വാനവും ആവശ്യമുള്ള ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പിതാവിൽ നിന്ന് നേട്ടം സാധ്യമാണ്. ഈ സംക്രമണ കാലത്ത് മീനം രാശിക്കാർക്ക് ശത്രുക്കളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. തീർപ്പ് കൽപ്പിക്കാത്ത ഏതെങ്കിലും നിയമപരമായ തർക്കങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഉയർച്ചയും നേട്ടവും കൈവരിക്കാനാകും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സർക്കാർ പദ്ധതികളിലോ കരാറുകളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പ്രൊജക്ടുകളും ചുമതലകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകാൻ സാധ്യതയുണ്ട്. ആത്മീയ യാത്രകളും തീർത്ഥാടനങ്ങളും നടത്താൻ ഒരു നല്ല കാലഘട്ടമാണ്. മൊത്തത്തിൽ മീനം രാശിക്കാർക്ക് വളരെ ശുഭകരമായ ഒരു കാലഘട്ടമായിരിക്കും ഇത്.